നമസ്കാരം. വിസ്ഡം ട്യൂട്ടോറിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന അവസാന സെക്ഷനിലെ ഒരു ഫോക്കസ് ഏരിയയാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. സോ 7-ാമത്തെ ചാപ്റ്ററിലെ മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനം വരുന്ന ഫോക്കസ് ഏരിയയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്ന പോർഷനാണ് ആർട്ടിസ്റ്റ് ആൻഡ് റിയലിസം, അതായത് കലാകാരന്മാരും റിയലിസവും. അപ്പോൾ നമുക്ക് എന്താണ് കലാകാരന്മാരും അതുപോലെ തന്നെ റിയലിസവുമായിട്ടുള്ള ബന്ധമെന്ന് നമുക്ക് നോക്കാം. എല്ലാത്തിനും ശേഷം നമുക്ക് എന്താണ് റിയലിസം എന്നും അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ പറയുന്നു, ആർട്ടിസ്റ്റ് വെയർ ഇൻസ്പയർഡ് ബൈ സ്റ്റഡിങ് വർക്ക്സ് ഓഫ് ദ പാസ്റ്റ്. അതായത് ഭൂതകാലത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന പല കൃതികളും അല്ലെങ്കിൽ പല വർക്കുകളും എടുത്തു വെച്ച് പഠിക്കുക എന്നുള്ളത് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതായത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കലാകാരന്മാർക്ക് എപ്പോഴും എന്താണ് നശിച്ചു പോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അത് വിശദമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ കലാകാരന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്, ആർട്ടിസ്റ്റ് വെയർ ഇൻസ്പയർഡ് ബൈ സ്റ്റഡിങ് വർക്ക് ഓഫ് ദ പാസ്റ്റ്, ദ മെറ്റീരിയൽ റിമൈൻസ് ഓഫ് റോമൻ കൾച്ചർ വെയർ സോട്ട് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. അതായത് ഇവിടെ പറയുന്നു, റോമൻ കൾച്ചറിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന നശിച്ചുപോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരുപാട് ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, പിന്നെയും കലാകാരന്മാർ അതിനെ എടുത്ത് വെച്ച് പഠിക്കുക, അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് എപ്പോഴും കലാകാരന്മാർക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ആർട്ട് വെയർ ഡിസ്കവേർഡ് ഇൻ ദ റൂയിൻസ് ഓഫ് ഏൻഷ്യൻ്റ് റോമ. അപ്പോൾ ഈ പറയുന്ന പോലെ ഏൻഷ്യൻ്റ് റോമിലെ അല്ലെങ്കിൽ എന്താണ് പുരാതന റോമിലെ നശിച്ചുപോയ പുരാതന റോമിൻ്റെ പല ഭാഗത്തു നിന്നും കണ്ടെടുത്തിട്ടുള്ള റൂയിൻസിൽ നിന്നും അല്ലെങ്കിൽ അവശിഷ്ടങ്ങളിൽ നിന്നും കലാപരമായിട്ടുള്ള ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കലാവശിഷ്ടങ്ങൾ ഒരുപാട് എന്തിൽ നിന്ന് കണ്ടെത്തുന്നു, ഈ പറയുന്ന ഏൻഷ്യൻ്റ് റോമൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പൗരാണിക റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവശിഷ്ടങ്ങൾ കലാകാരന്മാർക്ക് കിട്ടുന്നു. ഓക്കെ, ഇറ്റാലിയൻ സ്കൾപ്ചേഴ്സ് വോണ്ട് ടു കണ്ടിന്യൂ റോമൻ ട്രഡീഷൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് അവർക്ക് അവസാനം എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റാലിയൻ സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ഇറ്റലിയിലുണ്ടായിരുന്ന ശില്പികൾ, ശ്രദ്ധിച്ചുകൊള്ളുക, ഇറ്റലിയിലുണ്ടായിരുന്ന ശില്പികൾ, അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോമൻ ട്രഡീഷൻ പിന്നെയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഇറ്റലിയിലുണ്ടായിരുന്ന ശില്പികളുടെ അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അതായത് കാരണം നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞ പോയിന്റിൽ നിന്ന് മനസ്സിലായി കാണുമായിരിക്കും, റോമൻ കൾച്ചർ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ നശിച്ചുപോയ കൾച്ചറിൻ്റെ ഒരുപാട് എന്താണ് കലാപരമായിട്ടുള്ള വീണ്ടെടുപ്പുകൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം അന്നുണ്ടായിരുന്ന കലാകാരന്മാരിൽ എന്തായിരുന്നു സജീവമായിട്ടുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പറയുന്ന നശിച്ചുപോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പല വീണ്ടെടുപ്പുകളും അല്ലെങ്കിൽ പല അവശിഷ്ടങ്ങളും ചെന്ന് ചകഞ്ഞ് പറക്കി പഠിക്കാൻ തുടങ്ങിയത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പറയുന്ന ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇറ്റാലിയൻ സ്കൾപ്ചേഴ്സ് വാണ്ട് ടു കണ്ടിന്യൂ റോമൻ ട്രഡീഷൻ, റോമൻ സംസ്കാരം അല്ലെങ്കിൽ റോമൻ ട്രഡീഷൻ എന്ത് ചെയ്യുക, പിന്നെയും പിന്തുടരുക എന്നുള്ളതായിരുന്നു ശരിക്കും ഇറ്റാലിയൻ സ്കൾപ്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇറ്റാലിയൻ ശില്പികളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ റിയലിസമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്. സോ ഇനി നമുക്ക് ഓരോ മേഖലയിലും റിയലിസം എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് ഓരോ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റിയലിസം ഇൻ സ്കൾപ്ചർ അല്ലെങ്കിൽ ശില്പകലയിലെ അല്ലെങ്കിൽ ശില്പങ്ങളിലെ റിയലിസത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു കൺക്ലൂഷനിൽ നിർത്തിയതും ശില്പകലയിലെ കുറിച്ചായിരുന്നു. അവസാനം വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ സ്കൾപ്ചേഴ്സ് വോണ്ട് ടു കണ്ടിന്യൂ റോമൻ ട്രഡീഷൻ. അപ്പോൾ ഈ ഒരു റിയലിസം ശരിക്കും തുടങ്ങി വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ശരിക്കും സ്കൾപ്ചേഴ്സാണ് അല്ലെങ്കിൽ ശില്പങ്ങളിൽ നിന്നാണ്. അപ്പോൾ ശില്പങ്ങളിലാണ് ശരിക്കും ആദ്യമായിട്ടൊരു റിയലിസത്തിൻ്റെ ഒരു എന്താണ് പുതിയ പുതിയ ചേരുവകൾ വന്നു തുടങ്ങുന്നതും അതിൽ നിന്നാണ് മറ്റ് മേഖലകളിലോട്ട് റിയലിസം വ്യാപിക്കുന്നതും. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ റിയലിസം എത്തപ്പെട്ട മേഖലയായിട്ടുള്ള സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ശില്പകലകൾ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ശില്പങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് ഇവിടെ പറയുന്നു, റിയലിസം ഇൻ സ്കൾപ്ചർ. അപ്പോൾ റിയലിസം ഇൻ സ്കൾപ്ചർ എന്ന് പറയുന്നൊരു പോയിന്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ശില്പകലയിലെ ശില്പങ്ങളിലെ റിയലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട വ്യക്തിയായിരുന്നു ഡൊണാറ്റെല്ലോ എന്ന് പറയുന്നത്. സോ ഡൊണാറ്റെല്ലോ എന്ന് പറയുന്നത് 1386 മുതൽ 1466 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് നമ്മൾ റിയലിസത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതെന്ന് അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കോളൂ. അതായത് ഇവിടെ പറയുന്നു, ഇൻ 1416 ഡൊണാറ്റെല്ലോ ബ്രോക്ക് ന്യൂ ഗ്രൗണ്ട് വിത്ത് ഹിസ് ലൈഫ് ലൈക്ക് സ്റ്റാച്യൂസ്. അപ്പോൾ റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട
ലൈഫ് ലൈക്ക് അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റാച്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഡൊണാറ്റെല്ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ലൈഫ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ ഉണ്ടാക്കിയതായിരുന്നു ഡൊണാറ്റെല്ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശില്പകലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സ്കൾപ്ചേഴ്സിലെ റിയലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വ്യക്തി എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഡൊണാറ്റെല്ലോ തന്നെയാണ്. അപ്പോൾ ഡൊണാറ്റെല്ലോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിക്കുന്ന അല്ലെങ്കിൽ ലൈഫ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആണ് ശരിക്കും റിയലിസത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റിലൂടെ പറയുന്നു, ആർട്ടിസ്റ്റ് കൺസേൺ ടു ബി അക്യുറേറ്റ് വാസ് ഹെൽപ്ഡ് ബൈ ദ വർക്ക് ഓഫ് സയൻറ്റിസ്റ്റ്. അതായത് ഈ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കലാരൂപം ഏറ്റവും കൃത്യതയോടെ അല്ലെങ്കിൽ ഏറ്റവും എന്താണ് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജീവൻ തുടിക്കുന്ന രീതിയിലുള്ള രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു കലാകാരന്മാരുടെ ലക്ഷ്യം. അതായത് ഒരു ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത്രയും മനോഹരമായിട്ട് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള രൂപമാക്കി മാറ്റണമെന്ന് കലാകാരന്മാർക്കുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യമൊക്കെ വരുന്ന സമയത്ത് ഈ കലാകാരന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? സയൻറ്റിസ്റ്റുകളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് അവർ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് കൂടുതൽ എടുക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്രജ്ഞന്മാർ വഴി കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ള ഇപ്പം മനുഷ്യ ശരീരത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ വൈദ്യശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന ഈ പറയുന്ന സയൻറ്റിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് വിവരം കിട്ടുമെന്നുള്ളൊരു ഐഡിയ വെച്ച് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ കൂടുതലും സയൻറ്റിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുതൽ അറ്റാച്ച്മെൻറ്റിൽ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ അവർ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ പോയിൻ്റ് കൂടെയാണ് ഇവിടെ ചേർത്ത് പറയുന്നത്, ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ ആർട്ട് വർക്ക് അക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് അവർ ആരെ അപ്രോച്ച് ചെയ്യുമായിരുന്നു? സയൻറ്റിസ്റ്റുകളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റാണ് അടുത്തവിടെ പറയുന്നു, ടു സ്റ്റഡി ബോൺ സ്ട്രക്ചേഴ്സ് ആർട്ടിസ്റ്റ് വെൻറ്റ് ടു ദ ലബോറട്ടറീസ് ഓഫ് മെഡിക്കൽ സ്കൂൾസ്. അതായത് അസ്ഥികളുടെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോൺ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കലാകാരന്മാർ, പ്രധാനമായിട്ടും ശില്പികൾ എവിടെ പോകുമായിരുന്നു? ലബോറട്ടറീസ്, മെഡിക്കൽ സ്കൂളിലുണ്ടായിരുന്ന ലാബുകളിൽ അല്ലെങ്കിൽ ലബോറട്ടറീസിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഈ പറയുന്ന അസ്ഥികളുടെ എല്ലാം ഘടന മനസ്സിലാക്കി അത് വച്ചാണ് എന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന ശില്പികൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത്ര മനോഹരമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ എന്താണ് ശില്പങ്ങളും ഉണ്ടാക്കിയിരുന്നത് ഈ പറയുന്ന മെഡിക്കൽ സ്കൂളുകളുടെയും ലബോറട്ടറീസിൻ്റെയും സഹായത്തോടെയാണ് അല്ലെങ്കിൽ സാന്നിധ്യത്തോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബോൺ സ്ട്രക്ചറിനെക്കുറിച്ചും ഈ പറയുന്ന മെഡിക്കൽ സ്കൂളുകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്നത്. സോ ആൻഡ്രിയാസ് വെസേലിയസിൻ്റെ ജീവിതകാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വർഷം നിങ്ങൾ മറക്കരുത്, 1514 മുതൽ 1564 വരെ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പോയിന്റിൽ നോക്കാം. എ ബെൽജിയൻ ആൻഡ് എ പ്രൊഫസർ ഓഫ് മെഡിസിൻ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പാദുവ. അപ്പോൾ പാദുവ യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന പാദുവ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്. യൂണിവേഴ്സിറ്റി ഓഫ് പാദുവ അല്ലെങ്കിൽ പാദുവ യൂണിവേഴ്സിറ്റിയിലെ വൈദ്യശാസ്ത്രം പ്രൊഫസറായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്ന വ്യക്തി. സോ ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്ന മറക്കരുത്, യൂണിവേഴ്സിറ്റി ഓഫ് പാദുവ അല്ലെങ്കിൽ പാദുവ യൂണിവേഴ്സിറ്റിയിലെ പാദുവ സർവകലാശാലയിലെ ആരായിരുന്നു? വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ പ്രൊഫസറായിരുന്നു നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ബെൽജിയൻ കാരൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു ഡിസെക്ട് ദ ഹ്യൂമൻ ബോഡി. അപ്പം മനുഷ്യ ശരീരത്തെ ആദ്യമായിട്ട് കീറി മുറിച്ച് പഠിക്കുന്നത് ആരാണ്? നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ ഫിസിയോളജി, അല്ലെങ്കിൽ ആധുനിക ശരീരശാസ്ത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതിലൂടെയായിരുന്നു. ഇതിലൂടെ, അതായത് നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് ഹ്യൂമൻ ബോഡി ഡിസെക്ട് ചെയ്യുന്നതിലൂടെയാണ് ആധുനിക ശരീരശാസ്ത്രം അല്ലെങ്കിൽ മോഡേൺ ഫിസിയോളജിയുടെ തുടക്കം എന്ന് പറയുന്നത്. റോട്ട് ഓൺ അനാറ്റമി ഇൻ 1543. അതായത് അനാറ്റമിയെക്കുറിച്ച് അല്ലെങ്കിൽ ശരീരശാസ്ത്രത്തിനെക്കുറിച്ച് 1543 അദ്ദേഹം ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. അപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള എന്താണ് സയൻറ്റിസ്റ്റുകളായാലും പ്രൊഫസറായാലും ഇത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും കലാകാരന്മാരെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോൺ സ്ട്രക്ചറിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും ഒരുപാട് കലാകാരന്മാരെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന പ്രൊഫസർമാരായാലും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളായാലും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ആൻഡ്രിയാസ് വെസേലിയസ് വരച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട ഹ്യൂമൻ അനാറ്റമിയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് റിയലിസം ഇൻ പെയിൻറിങ് അല്ലെങ്കിൽ ചിത്രകലയിലെ റിയലിസത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ റിയലിസം ഇൻ പെയിൻറിങ്ങിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, പെയിൻറ്റഡ് ആസ് റിയലിസ്റ്റിക്കലി ആസ് പോസിബിൾ. അതായത്
നിങ്ങളാദ്യം നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, ശില്പകലകളിൽ അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശില്പങ്ങൾ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ലൈഫ് ലൈക്ക് അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ അത്ര മനോഹരമായി തീർക്കാൻ അത്ര ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ശില്പങ്ങളിൽ അത്രയും വലിയ ഒറിജിനാലിറ്റി വരുമ്പോൾ ആ സമയത്ത് തന്നെ ഉള്ള ചിത്രങ്ങളിലും അല്ലെങ്കിൽ പെയിൻറ്റിങ്സിലും അത്രയും എന്ത് കൊണ്ടുവരണം, ഈ പറയുന്ന പോലെ റിയലിസ്റ്റിക് ആക്കാൻ അല്ലെങ്കിൽ അത്രയും യാഥാർത്ഥ്യമാക്കാനുള്ള രീതിയിലുള്ള എന്തായിരിക്കണം ചിത്രങ്ങളായിരിക്കണം അന്നും വേണ്ടതെന്ന് അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയലിസം നിലനിന്നിരുന്ന ആ ഒരു പീരീഡിൽ ചിത്രകാരന്മാർ അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് എന്ത് ചെയ്തു, ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ജീവൻ തുടിക്കുന്നതും റിയലിസ്റ്റിക് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു പെയിൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ചിത്രകാരന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിനവരെ സഹായിച്ച പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നോളജ് ഓഫ് ജോമെട്രി ഹെൽപ് ഡം. ഓക്കെ, അപ്പം ക്ഷേത്രഗണിതം അല്ലെങ്കിൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ജോമെട്രി അല്ലെങ്കിൽ ക്ഷേത്രഗണിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആരെ സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ ചിത്രകാരന്മാരെ അവരുടെ ചിത്രകല അല്ലെങ്കിൽ അവരുടെ ചിത്രത്തിനെ ഏറ്റവും റിയലിസ്റ്റിക് ആക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അടുത്ത പോയിന്റ് ഇവിടെ പറയുന്നു, ബൈ ചേഞ്ചിങ് ക്വാളിറ്റി ഓഫ് ലൈറ്റ് ദെയർ പിക്ചേഴ്സ് അക്വയർഡ് എ ത്രീ ഡൈമെൻഷണൽ ക്വാളിറ്റി. അതായത് ലൈറ്റിൻ്റെ തോതിൽ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തോതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതോടുകൂടി ഈ ടു ഡൈമെൻഷനിലുള്ള അല്ലെങ്കിൽ ദ്വിമാന രൂപത്തിലുള്ള ചിത്രത്തിനെ ഒന്നുകൂടി മികച്ച ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ത്രിമാന രൂപത്തിലോട്ട് മാറ്റാൻ അന്നത്തെ പെയിൻറ്റേഴ്സിന് അല്ലെങ്കിൽ ചിത്രകാരന്മാർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതിനവരെ സഹായിച്ച പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു, ചേഞ്ചിങ് ക്വാളിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തോതിൽ മാറ്റം വരുത്തുന്നതും അതുപോലെ തന്നെ ജോമെട്രി അല്ലെങ്കിൽ ക്ഷേത്രഗണിതവുമാണ്. ദ യൂസ് ഓഫ് ഓയിൽ ആസ് എ മീഡിയം ഫോർ പെയിൻറ്റിംഗ് ഓൾസോ ഗേവ് എ ഗ്രേറ്റർ റിച്ച്നെസ് ഓഫ് കളർ. അപ്പോൾ ശരിക്കും ചിത്രം വരയ്ക്കുന്ന സമയത്ത് എണ്ണച്ചായങ്ങൾ കൂടുതലായിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ച് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അത് അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഒന്നുകൂടി മിഴിവേകുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി ബ്രൈറ്റ്നസ് കൂടുന്നു, ഒന്നുകൂടി റിയലിസ്റ്റിക് ആകുന്ന ഒരു സംഭവം കൂടി അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, ഇൻഫ്ലുവൻസ് ഓഫ് ചൈനീസ് ആൻഡ് പേർഷ്യൻ ആർട്ട് മെയ്ഡ് അവൈലബിൾ ടു ദം ബൈ മംഗോൾസ്. അപ്പോൾ ഈ റിയലിസം പീരീഡിൽ യൂറോപ്യൻ ചിത്രകാരന്മാർ വരച്ചിരുന്ന ചിത്രങ്ങളിൽ പ്രധാനമായിട്ടും ചൈനീസ് അതുപോലെ തന്നെ പേർഷ്യൻ ആർട്ടിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് അവർക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗോളിയന്മാർ വഴി, ശ്രദ്ധിച്ചു കൊടുക്കുക, മംഗോളിയന്മാർ വഴി അല്ലെങ്കിൽ മംഗോളിയന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ചൈനക്കാരന്മാരെ അല്ലെങ്കിൽ ചൈനീസിൻ്റെയും അതുപോലെ തന്നെ പേർഷ്യൻ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻഫ്ലുവൻസ് തങ്ങളുടെ ചിത്രത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മംഗോളിയന്മാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റാണ് നമുക്ക് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങും റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറയാനുള്ളത്. ഇനി റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരച്ച പ്രധാനപ്പെട്ട പെയിൻറ്റേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഈ പറയുന്ന ചിത്രങ്ങൾ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും റിയലിസം പീരീഡിൽ വരച്ചിട്ടുള്ള എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ്, ശരിക്കും യാഥാർത്ഥ്യം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ചിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു, ഇതിൻ്റെ നിഴൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നിഴലിന് തന്നെ എന്താണ് ഒരു ത്രിമാന രൂപം അല്ലെങ്കിൽ ഒരു ത്രീ ഡയമെൻഷനൽ ലുക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ചിത്രം എന്താണ് ഒരു സ്വാഭാവികവും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ ചിത്രത്തിൽ വരുന്നത് റിയലിസം പീരീഡിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റിയലിസം പീരീഡിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനായിരുന്നു, അല്ലെങ്കിൽ ചിത്രങ്ങളിൽ റിയലിസം കൊണ്ടുവരിക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു ചിത്രകാരനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി ജീവിച്ചിരുന്ന വർഷം പറയുന്നു 1452 മുതൽ 1519 വരെയാണ്. അപ്പോൾ ഇദ്ദേഹം റിയലിസം പീരീഡിൽ ജീവിച്ചിരുന്ന, യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എന്താണ് ഒരു ചിത്രകാരനായിരുന്നു. ചിത്രകാരൻ മാത്രമല്ലെന്ന് പറയുന്നു, ഇവിടെ പറയുന്നു നോക്കുകൊള്ളുക, ലിയനാർഡോ ഡാവിഞ്ചി ഹു ഹാഡ് അമേസിംഗ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ബോട്ടണി ആൻഡ് അനാറ്റമി ടു മാത്തമെറ്റിക്സ് ആൻഡ് ആർട്ട്. ലിയനാർഡോ ഡാവിഞ്ചിക്ക് ചിത്രകലയിൽ മാത്രമല്ല അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റു വിഷയങ്ങളിലും ഈ പറയുന്ന പോലെ ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രം അതുപോലെ തന്നെ അനാറ്റമി അല്ലെങ്കിൽ ശരീരശാസ്ത്രം അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതം തുടങ്ങിയ കാര്യങ്ങളിലും അഗ്രഗണ്യനായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് മൊണാലിസ എന്ന് പറയുന്നൊരു ചിത്രം കാണാം. അപ്പം ഇതും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നതും ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയെക്കുറിച്ച് ഇനി മറ്റ് പോയിന്റുകൾ പറയുകയാണെങ്കിൽ, വൺ ഓഫ് ഹിസ് ഡ്രീംസ് വാസ് ടു ബി ഏബിൾ ടു ഫ്ലൈ. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നായിരുന്നു പറക്കണമെന്നുള്ളത്. He spent years observing birds in flight and designed a flying machine. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലത്ത് 1400s ആയിരത്തി 1500s ജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പക്ഷികളെ എല്ലാം നിരീക്ഷിച്ച് ഒരു ഫ്ലൈയിങ് മെഷീൻ അല്ലെങ്കിൽ ഒരു പറക്കുന്ന യന്ത്രം
അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വരെ ആർക്ക് സാധിച്ചു? ലിയനാർഡോ ഡാവിഞ്ചിക്ക് സാധിച്ചു എന്നിവിടെ പറയുന്നു. ഹി സൈൻഡ് ഹിസ് നെയിം ലിയനാർഡോ ഡാവിഞ്ചി ഡിസിപ്പിൾ ഓഫ് എക്സ്പെരിമെൻറ്റ്. ലിയനാർഡോ ഡാവിഞ്ചി പരീക്ഷണങ്ങളുടെ ശിഷ്യൻ എന്നാണ് അദ്ദേഹം പേരെഴുതി ഒപ്പുവച്ചിരുന്നത്. സോ അത്രയും പരീക്ഷണങ്ങളും അത്രയും ഡിസൈനും ഒക്കെ ചെയ്യാൻ അത്രയും കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റും ആയിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത്. തൊട്ടടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഫ്ലൈയിങ് മെഷീൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്ലൈയിങ് മെഷീൻ്റെ ഏകദേശ രൂപമാണ്. അദ്ദേഹം തന്നെ കൊടുത്തിട്ടുള്ള സ്കെച്ചസാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ശരിക്കും ഒരു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലുണ്ടായിരുന്ന ഫ്ലൈയിങ് മെഷീൻ്റെ ചിത്രമൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പം ഇത്രയും പറഞ്ഞതോടുകൂടി, ഇത്രയും പോർഷൻ നമ്മൾ പറഞ്ഞതോടുകൂടി, റിയലിസം അതുപോലെ തന്നെ കലാകാരന്മാരും റിയലിസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോയിന്റ് നമ്മളങ്ങ് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം റിയലിസവും അതുപോലെ തന്നെ കലാകാരന്മാരും ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റിൽ നമ്മൾ ക്ലിയർ ചെയ്തു. അതായത് നമ്മൾ പ്രധാനമായിട്ടും സ്കൾപ്ചേഴ്സിലെ അല്ലെങ്കിൽ ശില്പകലയിലെ എന്തായിരുന്നു റിയലിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പെയിൻറ്റിങ്സിലെ അല്ലെങ്കിൽ ചിത്രകലയിലെ റിയലിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. ആർക്കിടെക്ചർ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വാസ്തുശില്പമെന്നോ വാസ്തുകലയോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് പറയുന്നതാണ് ന്യൂ സ്റ്റൈൽ റോമൻ സ്റ്റൈൽ ഇൻ ആർക്കിടെക്ചർ. ശ്രദ്ധിച്ചോളുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റിലെ പറഞ്ഞൊരു പോയിന്റ് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. റോമൻ സ്റ്റൈലിൽ തന്നെയുള്ള ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു. അപ്പോൾ അതുവരെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറുകളുടെയൊക്കെ ആ ഒരു രൂപത്തിൽ നിന്ന് മാറി പഴയ സംസ്കാരത്തിൻ്റെ, പഴയ റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ആർക്കിടെക്ചറുകളൊക്കെ അന്നുണ്ടായിരുന്ന ഈ ആർക്കിടെക്റ്റുകളൊക്കെ പഠിക്കുകയും റോമൻ സ്റ്റൈലിൽ, പണ്ട് നശിച്ചു പോയെന്ന് പറയപ്പെടുന്ന റോമൻ സ്റ്റൈലിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നു, പിന്നീട് കൊണ്ടുവരുന്നതാണ് ഈ ഒരു പിരീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റോമൻ സ്റ്റൈൽ നൗ കോൾഡ് ക്ലാസിക്കൽ. അതായത് ഈ റോമൻ സ്റ്റൈലിൽ വയ്ക്കുന്ന ആർക്കിടെക്ചറുള്ള കെട്ടിടങ്ങളെ അല്ലെങ്കിൽ ബിൽഡിങ്സുകളൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ എന്നാണ്. കാരണം അത്ര ക്ലാസിക്കൽ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതെല്ലാം ആ ഒരു സ്റ്റൈൽ, റോമൻ സ്റ്റൈൽ നിലനിന്നിരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ തിരിച്ചും ശരിക്കും തിരിച്ചു കൊണ്ടുവരുന്നത് ഈ ഒരു പിരീഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും റോമൻ സ്റ്റൈലിന് ഈ ഒരു പിരീഡിൽ എന്തെന്ന് പറയുന്നത്, ക്ലാസിക്കൽ എന്ന് പറയുന്നത്. ദ പോപ്സ് എൻകറേജ് ദ സ്റ്റഡി ഓഫ് റോംസ് ഹിസ്റ്ററി. അപ്പോൾ റോമിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ റോമിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോപ്പ് അല്ലെങ്കിൽ നമുക്കറിയാം ക്രിസ്ത്യൻ സഭയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പുരോഹിതനാണ് ആരെന്ന് പറയുന്നത്, പോപ്പ് എന്ന് പറയുന്നത്. സോ പോപ്പ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, റോമൻ ചരിത്രത്തിനെ, നശിച്ചു പോയ റോമൻ ചരിത്രത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ആർക്കിയോളജി ഡെവലപ്ഡ് ആസ് ന്യൂ സ്കില്ല്. അതായത് ഇങ്ങനെ ഒരു, അതായത് പഴയ ചരിത്രമെല്ലാം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണം എന്ത് ചെയ്യുന്നു, ഒരു പുതിയ സ്കില്ലായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ കഴിവായിട്ട് എന്ത് ചെയ്യുകയാണ്, ഉടലെടുക്കുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ പഴയ കാലത്തിനെക്കുറിച്ച്, പഴയ ഹിസ്റ്ററിയെക്കുറിച്ച്, പഴയ ചരിത്രത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള ആൾക്കാരിലുള്ള താല്പര്യം കൂടി വരികയാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ ഉണ്ടായിരുന്ന അധികാരികളും കൂടുതൽ പ്രോത്സാഹനവും പഠിക്കുന്ന ആൾക്കാർക്ക് നൽകി വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ പറയുന്നു ആർക്കിയോളജി ഡെവലപ്ഡ് ആസ് ന്യൂ സ്കിൽ. അപ്പോൾ ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്, പുതിയൊരു കഴിവെന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ദ റൂയിൻസ് ഇൻ റോം വെയർ എക്സ്കവേറ്റഡ് ബൈ ആർക്കിയോളജിസ്റ്റുകൾ. അല്ലെങ്കിൽ അപ്പോൾ ഈ പുരാവസ്തു ഗവേഷകർ ഇത്രയും നല്ല അനുകൂലമായൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ റോമിലെ നശിച്ചു പോയിരുന്ന അല്ലെങ്കിൽ റോമിൽ ഇല്ലാതായി പോയിട്ടുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്കവേഷൻ്റെ അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചുകൊണ്ടുവരികയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വാസ്തുകലയെക്കുറിച്ച് അല്ലെങ്കിൽ വാസ്തുശില്പത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട വാസ്തുശില്പവും അല്ലെങ്കിൽ വാസ്തുകലയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രധാന വ്യക്തികളെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം പഠിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മൈക്കലാഞ്ചലോ ബുണോറൊട്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. മൈക്കലാഞ്ചലോ ബുണോറൊട്ടി അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ എന്നാണ് നമ്മൾ കൂടുതൽ അദ്ദേഹത്തിന് കേട്ടിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ജീവിത വർഷം ഇവിടെ പറയുന്നു 1475 മുതൽ 1564 വരെ. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നു എ പെയിൻറ്റർ, സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്റ്റ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയായിരുന്നു, ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു ശില്പിയായിരുന്നു, അതുപോലെ തന്നെ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ വാസ്തുശില്പ വിദഗ്ധൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ മൈക്കലാഞ്ചലോ എന്ന് പറയുന്നത്. പെയിൻറ്റഡ് ദ സീലിംഗ് ഫോർ ദ സിസ്റ്റൈൻ ചാപ്പൽ ഇൻ റോം ഫോർ ദ പോപ്പ്. അപ്പം പോപ്പിന് വേണ്ടിയിട്ട് സിസ്റ്റൈൻ ചാപ്പലിൽ എന്ത് ചെയ്യുന്നു, സിസ്റ്റൈൻ ചാപ്പലിൻ്റെ സീലിംഗിൽ, അതുപോലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ എന്ത് ചെയ്യുന്നു, ചിത്രം വരയ്ക്കുന്നത് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ചെയ്യുന്നത് ആരാണ്, മൈക്കലാഞ്ചലോയാണ്. മെയ്ഡ് സ്കൾപ്ചർ കോൾഡ് പിയാത്തെ ഇൻ റോം. അപ്പോൾ ദ പിയാത്തെ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശില്പം പണിയെഴുപ്പിച്ചതും അല്ലെങ്കിൽ ശില്പം നിർമ്മിച്ചതും ആര് തന്നെയാണ്, മൈക്കലാഞ്ചലോ തന്നെയാണ്. ഡിസൈൻ ദ ഡോം ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് ഇൻ റോം.
ഓക്കെ, അപ്പോൾ റോമിൽ ഉണ്ടായിരുന്ന സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന ചർച്ച് അല്ലെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പള്ളി, ഈ പള്ളിയുടെ താഴിക കുടം അല്ലെങ്കിൽ ഡോം, അതായത് പള്ളിയുടെ ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഡോം അല്ലെങ്കിൽ താഴിക കുടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴിക കുടം ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതും ആര് തന്നെയാണ്? മൈക്കലാഞ്ചലോ തന്നെയാണ്. അപ്പോൾ മൈക്കലാഞ്ചലോ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിയാത്ത എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ശില്പത്തിൻ്റെ ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കോളുക. അപ്പോൾ മൈക്കലാഞ്ചലയുടെ പിയാത്തയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ പിയാത്ത ശരിക്കും പിയാത്ത എന്ന് പറയുന്ന ഈ ഒരു ശില്പം ഉള്ളത് ഇവിടെ പറയുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് എന്നുള്ളത്, നമ്മുടെ മൈക്കലാഞ്ചലയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പിയാത്ത എന്ന് പറയുന്ന ശില്പം ഉള്ളത്. സോ മൈക്കലാഞ്ചലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു ആർക്കിടെക്റ്റാണ് ഫിലിപ്പോ ബ്രൂണലേശി എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളുക, ഫിലിപ്പോ ബ്രൂണലേശി. അപ്പം ബ്രൂണലേശി 1337 മുതൽ 1446 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നു, ഡിസൈൻ ദ സ്പെക്ടാക്കുലർ ഡൂമോ ഓഫ് ഫ്ലോറൻസ് അല്ലെങ്കിൽ കത്തീഡ്രൽ ഓഫ് ഫ്ലോറൻസ്. അപ്പോൾ നോക്കിക്കൊള്ളുക, ഫ്ലോറൻസിലെ ഭദ്രാസന പള്ളി, പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഭദ്രാസന പള്ളിയുടെ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത് ഫിലിപ്പോ ബ്രൂണലേശി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ള പള്ളിയുടെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ രൂപമാണ് അതായത് നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ആർക്കിടെക്റ്റിലെ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റിയലിസവും ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളും വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യത്തോടു കൂടി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോയിന്റുകൾ തീരുകയാണ്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ആ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നേരം പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, എന്താണ് റിയലിസം എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ വന്ന് കാണും. എന്നാലും നമുക്ക് ശരിക്കും റിയലിസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് ശരിക്കും റിയലിസം എന്നുള്ളൊരു ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതുകൂടെ പറയുന്നു, അനാട്ടമി, ജോമെട്രി, ഫിസിക്സ് ആസ് വെൽ ആസ് എ സ്ട്രോങ് സെൻസ് ഓഫ് വാട്ട് വാസ് ബ്യൂട്ടിഫുൾ ഗേവ് എ ന്യൂ ക്വാളിറ്റി ടു ഇറ്റാലിയൻ ആർട്ട് വിച്ച് വാസ് ടു ബി കോൾഡ് റിയലിസം ആൻഡ് വിച്ച് കണ്ടിന്യൂഡ് ടിൽ ദ 19th century. ശ്രദ്ധിച്ചോളുക, ശരീരഘടനാശാസ്ത്രം, ക്ഷേത്രഗണിതം, ഭൗതികശാസ്ത്രം എന്നിവയ്ക്കൊപ്പം മനോഹാരിതയെക്കുറിച്ചുള്ള ശക്തമായ ബോധവും ഇറ്റാലിയൻ കലയ്ക്ക് പുത്തൻ ഗുണമേന്മ നൽകി ഈ ശൈലിയെയാണ് റിയലിസം എന്നറിയപ്പെടുന്നത്. അനാട്ടമി, ജോമെട്രി, ഫിസിക്സ് ആസ് വെൽ ആസ് എ സ്ട്രോങ് സെൻസ് ഓഫ് വാട്ട് വാസ് ബ്യൂട്ടിഫുൾ ഗേവ് എ ന്യൂ ക്വാളിറ്റി ടു ഇറ്റാലിയൻ ആർട്ട് വിച്ച് വാസ് ടു ബി കോൾഡ് റിയലിസം ആൻഡ് വിച്ച് കണ്ടിന്യൂഡ് ടിൽ ദ 19th century. അപ്പം 19th century വരെ നിലനിന്നിരുന്ന ഈ ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റിയലിസം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ശരീരഘടനാശാസ്ത്രം, ക്ഷേത്രഗണിതം, ഭൗതികശാസ്ത്രം എന്നിവയ്ക്കൊപ്പം മനോഹാരിതയെക്കുറിച്ചുള്ള ശക്തമായ ബോധവും ഇറ്റാലിയൻ കലയ്ക്ക് ദീനു പുത്തൻ ഗുണമേന്മ നൽകുന്നു ഈ ഒരു ശൈലിയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, റിയലിസം എന്ന് പറയുന്നത്. അപ്പം റിയലിസം ആർട്ടുകൾ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം അത്ര നാച്ചുറലും അത്ര എന്താണ് യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള അത്ര ലൈഫ് ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും റിയലിസം പീരീഡിൽ അല്ലെങ്കിൽ റിയലിസം ടൈമിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കലാരൂപങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറയാനുള്ളത്. സോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയുക. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാഠത്തിലെ മെയിൻ ഫോക്കസ് ഏരിയ നോക്കാം.